ഗുഡ് മോർണിംഗ് ആരാധനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. നിൻ്റെ സിംഹാസന മുൻപാകെ ഞങ്ങൾ വന്നിരിക്കുന്നു. സ്വർഗസ്ഥനായ രാജാവേ, നിനക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, നീ ഏറ്റവും കരുണയുള്ളവനാകിയാൽ മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളെയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 28-ാമത്തെ പാട്ട് പാടി ആരാധന ആരംഭിക്കാം. സോങ് നമ്പർ 28. അതിനെ തുടർന്ന് 1-ഉം 2-ഉം പാഠങ്ങൾ വായിക്കുകയും ചെയ്യുന്നതാണ്. ഒന്നാം പാഠഭാഗം, സംഖ്യാപുസ്തകം 11-ാം അധ്യായം 23-ാം മുതൽ 30-ാം വാക്യങ്ങൾ. നമ്പേഴ്സ് ചാപ്റ്റർ 11:23-30. യഹോവ മോശയോട്,
യഹോവയുടെ കൈ കുറുകിപ്പോയോ എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശ ചെന്നു യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിന് ചുറ്റിലും ഇരുത്തി. എന്നാറെ യഹോവ ഒരു മേഘത്തിലിറങ്ങി അവനോട് അരുളി ചെയ്തു. അവന്മേലുള്ള ആത്മാവിൽ കുറേ കൊടുത്തു. മൂപ്പന്മാരെ ആ 70 പുരുഷന്മാർ കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവർത്തിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അങ്ങനെ അവർ ചെയ്തില്ല താനും. എന്നാൽ ആ പുരുഷന്മാരിൽ രണ്ടുപേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. ഒരുത്തൻ എൽദാദ് എന്നും മറ്റവന് മേദക് എന്നും പേർ. ആത്മാവ് അവരുടെ മേലും ആവർത്തിച്ചു. ഇവരും പേരെഴുതലുള്ളവർ ആയിരുന്നു, എങ്കിലും കൂടാരത്തിലേക്ക് ചെന്നിരുന്നില്ല. അവർ പാളയത്തിൽ വെച്ച് പ്രവചിച്ചു. അപ്പോൾ ഒരു ബാല്യക്കാരൻ മോശയുടെ അടുക്കൽ ഓടിച്ചെന്നു എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നു എന്ന് അറിയിച്ചു. എന്നാറേ നൂൻ്റെ മകനായ ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവ എൻ്റെ യജമാനായ മോശയെ അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. മോശ അവനോട് എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവചകന്മാരാകുകയും യഹോവ തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മോശയും ഇസ്രായേൽ മൂപ്പന്മാരും പാളയത്തിൽ വന്നു ചേർന്നു. ഇവിടെ ഒന്നാം പാഠം അവസാനിച്ചു. The second lesson is taken from the Apostle of John, chapter 3, verses 1 to 11. John, chapter 3, verses 1 to 11. Now there was a Pharisee, a man named Nicodemus, who was a member of the Jewish ruling council. He came to Jesus at night and said, Rabbi, we know that you are a teacher who has come out from God, for no one could preach For proclaim the signs you are doing if God you are not with him. Jesus replied, Very truly I tell you, no one can see the kingdom of God unless they are born again. How can someone be born when they are old? Nicodemus asked. Surely you cannot enter a second time into their mother's womb to be born. Jesus answered, Very truly I tell you, No one can enter the kingdom of God unless they are born of water and the Spirit. Flesh gives birth to flesh, but the Spirit gives birth to spirit. You should not be surprised at my saying, you must be born again. The wind blows wherever it pleases. You hear to the sound, but you cannot tell where it comes from or where it is going. So it is with every born of the Spirit. How can this be? Nicodemus asked. And do you not understand? You are Israel's teacher, said Jesus, and do you not understand these things? Very truly, I tell you, we speak of what we know, and we testify to what we have seen, but still you people do not accept our testimony. Here is the second reading. പരമാർത്ഥിയ ഹാബേലിൻ ആടും നോഹിൻ കാഴ്ചയും അബ്രഹാം ശോഭാനിരഞ്ജനോ
ഇരിക്കയും യോഹന്നാനോട് മാമോദിസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ ശമശിഹായേ ഞങ്ങളുടെ മേ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ വചനവും വചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ നിന്നെ ഞങ്ങൾ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ട് തന്റെ മരണത്താളത്തെ ചവിട്ടിക്കുന്നവനും വിശുദ്ധാദൃത്തിൽ ഒരുവനും തന്റെ പിതാമഞ്ചനുള്ള വിശ്വാസത്തോടെ തുല്യമായി പ്രകാശിക്കപ്പെടുന്നതിനുമായ ഞങ്ങളെ മനുഷ്യാതമ്പരാനെ ഞങ്ങളേതാകുമേലും കർണ ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാ പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹായെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹായെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശ്രീഹ ഭാഗ്യവാൻ ചൊല്ലി
ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോ സ്ലീഹാ കൽപ്പനകളെ വിടിപ്പോടും വിശുദ്ധയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യത ഉള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ് ലീഗ എഫേസ്യർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിൽ നിന്നും സ്ലീഹന്മാരുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്തൃ സേവ നിമിത്തം ബെത്തനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതിയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എന്നാൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദായത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. കാഴ്ചകൾ എടുത്തേണ്ട വിശ്വ മണ്ഡപങ്ങൾ പ്രവേശിച്ച് വിശുദ്ധയുടെ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായി നിന്റെ വചനങ്ങൾ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹാടുന്ന അത്ഭുതം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദുരിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കണ്ണുകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതലവരായി തീരുകയും ചെയ്യണമേ. സഹോദരരേ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധയോഹന്നാന്റെ ദൈവത്തിന്റെ ദൈവവചനത്തിന്റെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വന്നവന് വരുവാനിരിക്കുന്ന മഹാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ച പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ പരശുശ്രൂഷയുടെ നാളുകളിൽ ഇവ ഇപ്രകാരം ഉപദേശിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാടുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ വചനത്താൽ എന്നെ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു.
നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടത് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ പിതാവേ നീ ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടിയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു നീതിയുള്ള പിതാവേ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാൻ ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇനിയും വെളിപ്പെടുത്തും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കണ്ണുകളും അപേക്ഷിക്കണം അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത തലമഹിമയും നേരമെല്ലായ്പ്പോഴും ഗ്രേറ്റുവാൻ ഞങ്ങൾ യോദ്ധലോരായി തീരണമേ ഇല്ലായ്മലെന്ന നമ്മെ സൃഷ്ടിക്കുകയും മുൻമയിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്ത ഉത്തമനും മഹോനതനും പാപദാസ്യത്തിൽ നിന്ന് നമ്മെ വീണ്ടുകൊള്ളുകയും തൻ്റെ വലിയ രക്തത്താൽ പുത്രസ്വീകാരത്തിൽ നമ്മെ നയിക്കുകയും ചെയ്ത പ്രധാനാചാര്യനുമായി മെശിഹാ തമ്പുരാന് ദൈവികമാകുന്ന ഈ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം വന്ദനവും നീയേക്കും യോഗ്യമായിരിക്കുന്നു നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കണ്ണുകളും അപേക്ഷിക്കണം അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങളെ സഹായിക്കണമേ നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായിച്ച ഇല്ലാതാക്കുന്നതിനുമായ ദൈവമായ കർത്താവേ സംഖ്യകളില്ലാതെ വണ്ണം പെരുപ്പവും വലുപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെ പാപങ്ങളും നിന്റെ സ്നേഹകാരണ്യത്താൽ മായിച്ചു നല്ലവനെ ദയതോന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധി മോത്തമുള്ള നിന്റെ തിരസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ ദൈവമായ കർത്താവേ ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ കർമ്മങ്ങളും ദേഹമാന്ന് മഞ്ഞ ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ മൗത്തത്തിന്റെ നാഥനായ കർത്താവായി കർത്താവായി ഞങ്ങളുടെ രാജാവായ മശിഹായേ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ
കർത്താവേ ഞങ്ങൾ ഓർത്തമല്ലേ ചെയ്യണമേ, ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കടുതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ കാരണത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി വായിച്ചു കൊള്ളണമേ. സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യതലവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്തിനെ ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് ഏറ്റിക്കൊള്ളുന്നു. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചവനായ ഉത്തമയുടേനായുള്ളോവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ നിന്റെ ദൈവിക രഹസ്യങ്ങളെ ശുശ്രൂഷയ്ക്ക് എന്നെ നീ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള നിങ്ങളിൽ നിന്റെ ശ്രേഷ്ഠതയെ സ്തുതിക്കുന്ന ക്രോഭയന്മാരോടും നിനക്ക് കാതീശ പാടുന്ന ശ്രാഭയന്മാരോടും കൂടി നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് നീ ക്രമം നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിവിച്ചുവാലടി സിംഹാസ മുൻപാകെ ഞാൻ നിന്ന് നിന്റെ ജനത്തിന് പാപപരിഹാരവും നിന്റെ സകല സൃഷ്ടിക്കും മോചനവും യാചിച്ചു കൊള്ളുന്നു. കർത്താവേ, നിഷ്ഠിതിക്കാട് മുൻപാകെ നിന്റെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ നീ തുറന്നു കൊടുക്കണമേ. നിന്റെ ഇടവയിലെ ആടുകൾ നിന്ന് നിന്റെ നന്മകളെ നീ വിരോധിക്കരുതേ. കടക്കാരുടെ കടച്ചീട്ടിനെ നീ കയറിക്കളയണമേ. പാപിയുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന അകീർത്തങ്ങളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ. കാണാതെ പോയവ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുൻപാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപയിൽ സ്വർണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്രകാഴ്ചകളോടുകൂടെ നിന്റെ അടുക്കലേക്ക് ഞങ്ങളടുത്ത് വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിറങ്ങി വന്ന് ഞങ്ങളുടെ കുർബാനകളിൽ പ്രസാദിച്ചവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അന്യായത്തിൽ നിന്ന് ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത അങ്കി ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്തിലുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും. സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് ഏറ്റിക്കൊള്ളുന്നു. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നിന്നാം പ്രാപിക്കുമാറാകാ. ബലഹീനരും പാപികളുമായി നാം ആമീൻ എന്ന ഉത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധമുള്ള ഏകരൂപായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകാപുത്രനും സർവലോകവും പിതാവ് ജനിച്ചാലും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചാലും സൃഷ്ടിയില്ലാത്തവനും തത്വപിതാവിനോട് ഏകത്വമുള്ളവനും
സനസൃഷ്ടിക്ക് മഹാന്തരമായാലും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വിശുദ്ധരുഹായ മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകൾ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കഷ്ടത അനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട തിരുതപ്രകാരം തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവരും ജീവിച്ചതേയും മരിച്ചതേയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനി വരുവാനിരിക്കുന്നമായ പാപമോചനത്തിനുള്ള എല്ലാവർക്കും ഇരിക്കാം. Those who are celebrating their birthdays and wedding anniversaries, please come forward for the Thanksgiving prayer. Janmadina Sotra Prarthana Gaidam, Vivaha Varshika Sotra Prarthana Gaidam, Vandattullavarkku Prarthana Gaidam, Munbottu Kadannu Varan, Munpil Vechirikkunnathaya Offertory Boxukalil, Ningalude Offerings Arpichathinu Shesham, Munbottu Vannu Muttu Koothavunnathaan. പ്രാർത്ഥിക്കാം. എന്മിന്നമേ യഹോവേ വാഴ്ത്തിൻ്റെ സർവാന്തരം എന്നെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മിന്നമേ യഹോവേ വാഴ്ത്തുക. എൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വ പരമപിതാവേ, ഓരോ നിമിഷവും ഞങ്ങൾക്ക് ലഭിക്കുന്നത് നിൻ്റെ ദാനമാകുന്നു, നിൻ്റെ അനുഗ്രഹമാകുന്നു എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സിനുമേലുടയനായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, നീ തരുന്ന ആയുസ്സിനും ആരോഗ്യത്തിനും എന്നും നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചു കൊള്ളമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ പാൻഡമിക്കിൻ്റെ നാളുകളിലും രോഗാതുരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും കർത്താവേ, ഇത്രത്തോളം അതിശയകരമായി അത്ഭുതകരമായി ഓരോ ദിവസവും നീ ഞങ്ങളെ പോറ്റി പുലർത്തുന്നു. പ്രത്യേകിച്ച് തങ്ങളുടെ ആയുസ്സിലൊരു വർഷം കൂടെ പിന്നിട്ട് പുതിയൊരു വർഷത്തിലേ പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്ന കർത്താവേ, ജനനം മുതൽ ഇതുവരെയും കൂടിയിരുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദിയോട് നന്ദിയോട് സ്തോത്രം. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം അത്ഭുതകരമായി അതിശയകരമായി രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വൈഷമ്യങ്ങളിൽ നിന്നും മരണകരമായ അനുഭവങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച് ജീവനുള്ള ദേശം നിലനിർത്തിയതിനായി നന്ദിയോടെ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നീ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഏറ്റവും അനുഗ്രഹിതരായി സമർപ്പിതരായി സാക്ഷ്യമുള്ളവരായി പുതിയ വയസ്സിലേക്ക് പ്രവേശിപ്പാൻ തൻ്റെ മക്കളെ ഓരോരുത്തരെ അവിടെ നിന്ന് സഹായിക്കണമേ. ദൈവത്തിൻ്റെ കൃപയിലെ സാക്ഷ്യമുള്ളവരായി അനുഗ്രഹിതരായി നിലനിർത്താൻ തൻ്റെ മക്കളെ സഹായിക്കണമേ. പുതുവർഷമെല്ലാം നന്മകളും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം കൊണ്ടാടുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം അപേക്ഷിക്കുന്നു. തമ്പുരാനെ, ദൈവം തമ്പുരാ, നിൻ്റെ മക്കളെ പരിശുദ്ധാലയത്തിൽ വെച്ച് ഒരുമിച്ച് കൂട്ടിച്ചേർന്ന നിമിഷം മുതൽ ഈ സമയം വരെയും അവരുടെ കുടുംബജീവിതത്തിൽ വ്യാപരിച്ചിട്ടുള്ള എല്ലാ ദൈവികമായ അനുഗ്രഹങ്ങൾക്കും കരുതലുമായി നന്ദിയോട് സ്തോത്രം. കുടുംബജീവിതത്തിന് നന്മകളെ നൽകി നീ അവിടുന്ന് അനുഗ്രഹിച്ച് പരിപാലിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നൽകി കൊടുത്തിട്ടുള്ള നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പുതിയ വർഷം എല്ലാ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി അവിടുത്തെ കൃപയിൽ അനുഗ്രഹിതരായി നിന്റെ മക്കളെ അവിടെ നിലനിർത്തണമേ.
കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാക്ഷ്യമുള്ളവരായി നിലനിൽപ്പാൻ നിനമക്കളെ അവിടുന്ന് യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവർഷമെല്ലാം നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല കാരണങ്ങളാൽ ഇന്ന് ഞങ്ങളോടൊപ്പം കടന്നു വരാൻ കഴിയാതിരിക്കുന്നവരെ ഓർക്കുന്നു. അവരുമായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുന്ന് പരിപാലിച്ച് പുതുവർഷം നിന്റെ മക്കൾക്കും അനുഗ്രഹത്തിൻ്റെ കാരണമാക്കി തീർക്കുകയും ചെയ്യണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. അനുശോചനമുള്ളത് അറിയിക്കട്ടെ. നമ്മുടെ ഇടവാങ്ങുമായിരിക്കുന്ന മിസ്സസ് സൂസമ്മ തോമസ്, അക്കൗണ്ട് നമ്പർ 135. പ്രിയപ്പെട്ട സൂസമ്മ തോമസിൻ്റെ സഹോദരൻ മിസ്റ്റർ ജോർജ് വർഗീസ് 68 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അസൻഷൻ മർത്തോമ ഇടവാങ്ങളാണ് പ്രിയപ്പെട്ട മിസ്റ്റർ ജോർജ് വർഗീസും കുടുംബവും. ഫ്യൂണറൽ സർവീസ് ഈ വരുന്ന വെനസ്ഡേ 9:30 AM മുതൽ അസൻഷൻ മർത്തോമ ഇടവകയിൽ വെച്ച് നടത്തപ്പെടുകയും ചെയ്യുന്നതാണ്. തൻ്റെ സഹോദരൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട കുടുംബത്തെ പ്രത്യേകം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം തമ്പുരാൻ പ്രത്യാശയോടുകൂടി സമാധാനത്തോടുകൂടി നിന്റെ മക്കളെ ഓരോരുത്തരെയും നിലനിർത്തട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മനസ്സിലെ നടക്കപ്പെടുന്നതായ ഫ്യൂണറൽ സർവീസിലുമൊക്കെ ദൈവകൃപ അധികമായിട്ട് അനുഭവിപ്പാൻ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രിസ്തോസ് സമർത്ഥമായ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളുടെയും എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിലുള്ളതായ അഗാധമായ അനുശോചനവും കണ്ടോൾസസ് ഈ സമയത്ത് അറിയിക്കുന്നു. അനുശോചന സൂചകമായി നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനായ ഞങ്ങളുടെ കർത്താവേ, ആയുസ് നിൻ്റെ ദാനമാകുന്നു. ആയുസിനെ തന്നവൻ ആയുസിനെ തിരിച്ചു ചോദിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും നിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടതാണ്. തൻ്റെ സഹോദരൻ്റെ വേർപാടെങ്കിൽ ദുഃഖത്തിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ സമാധാനവും പ്രത്യാശയിലും നിന്റെ മക്കളെ അവിടെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് നൽകുവാൻ കഴിയാത്തതായ നിത്യതായ സമാധാനം നിന്റെ മക്കൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമകൾ സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്കെല്ലാവർക്കും ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാക്കി തന്നതിനായി നിനക്ക് സ്തുതി. ആ വലിയ പ്രത്യാശയോടുകൂടി പ്രിയപ്പെട്ട ദാസനെ യാത്ര പറയാൻ തക്കണം, സഹായിക്കണം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ നിന്റെ കൃപയിൽ അവിടുന്ന് സമാധാനത്തോടെ കാക്കണമേ. വെനസ്ഡേ നടക്കുന്നതായ എല്ലാ ശുശ്രൂഷകളിലും ദൈവസാന്നിധ്യം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രത്യാശയോടുകൂടി പ്രിയപ്പെട്ട ദാസനെ യാത്ര പറയുവാന്നക്കൊണ്ടും അവിടെ നിന്നിട്ട് വരുത്തണമേ. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന മറ്റ് ഭവനങ്ങളെയും ഒക്കെ ഞങ്ങൾ ദൈവസ്ഥ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാവും. വലിയ വേദനയിലൂടെയൊക്കെ പല പ്രിയപ്പെട്ടവരും കടന്നു പോകുന്നല്ലോ. കർത്താവെ, നീ അവിടുന്ന് സമാധാനവും ആശ്വാസവും എല്ലാ പ്രിയപ്പെട്ടവർക്കും നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഖത്ത് അവിടെ നിന്നെടുക്കണം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഗായകസംഘം ഒരു പാട്ട് പാടുന്ന സമയത്ത് ഇപ്പോൾ ഓഫ് ഇട്ടിട്ട് കളക്ട് ചെയ്യുന്നതാണ്.
സകല നന്മകളുടെയും മുരോടമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് തന്ന വകയിൽ നിന്ന് വേർതിരിച്ച തിരുനാമോസത്തിനാണ് ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളെ നീ അവിടുന്ന് സ്വീകരിക്കണം. ഞങ്ങൾ ഞങ്ങളെ തന്നെ തിരുസന്നിൽ സമർപ്പിക്കുന്നു. ഈ കാഴ്ചകളെയും ഞങ്ങളെയും നീ അവിടുന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു മിശിഹാമൂലം പ്രാർത്ഥിക്കുന്നു. ദൈവം ഒന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ലഭിക്കുന്നതായ അനുഗ്രഹിതമായ കൂടിവരവനായിട്ട് ദൈവത്തിന് നന്ദികരേറ്റാം. ഇന്ന് ഈ ശുശ്രൂഷയെ ദേവാലയത്തിലും അതുപോലെ തന്നെ ഭവനത്തിലുമൊക്കെ ഇരുന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവനമ്പരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ഒരുമിച്ചുള്ള അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് എവൻഗേലിയനായി വായിച്ചത് വേദഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17:18-26 വാക്യങ്ങളാണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ജോൺ ചാപ്റ്റർ 17:18-26. 25-26 വാക്യം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, അല്പസമയം അങ്ങയുടെ വചനത്തിന് മുമ്പ് ഞങ്ങൾ ആയിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിൻ്റെ ആഴമേറെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. കേൾക്കുന്ന വചനം സ്വീകരിപ്പാനായിട്ടുള്ള വിനയം തരണമേ. യേശു മിശിഹാമൂലം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് സഭ ധ്യാനിക്കുന്നതായിട്ടുള്ള വിഷയം ദ വൺ ഹോളി കാത്തലിക് ആൻഡ് അപ്പസ്തോലിക് ചർച്ച്. എക്യൂമെനിക്കൽ സൺഡേയായി സഭ വേർതിരിച്ചിരിക്കുന്നതായിട്ടുള്ളൊരു ദിവസമാണല്ലോ. ഏകവും വിശുദ്ധവും കാതോലികവും അപ്പസ്തോലികവുമായ സഭ എക്യൂമെനിക്കൽ സൺഡേ എല്ലാ വർഷവും ജനുവരി മാസം സഭ വേർതിരിച്ച് ഒരു ഞായറാഴ്ച സഭകൾ തമ്മിലുള്ളതായ ഐക്യത്തെപ്പറ്റിയും ആ അതിൻ്റെ സാധ്യതകളെപ്പറ്റിയുമൊക്കെ ധ്യാനിക്കുന്നതായിട്ടുള്ള കാലഘട്ടമാണ്. ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ വളരെയധികം ആവശ്യമുള്ളതായ ഒരു അനുഭവം കൂടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ നൈസ്യൻ ക്രീഡിൽ കാതോലികവും അപ്പസ്തോലികവുമായ ഏകസഭയുടെ ഭാഗമാണ് നമ്മൾ എന്ന് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ നമ്മൾ ഏറ്റുപറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. ക്രിസ്തു ശരീരമാകുന്നതായ സഭ, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും എന്നുള്ള ഒരു തുല്യതയുടെ ഒരു ഐക്യതയുടേതായ ഒരു അനുഭവം മനസ്സിലാക്കേണ്ടത് വളരെയധികം ആവശ്യമാകുന്നു. വിഭജിച്ച് വിഭാഗിച്ച് ഭിന്നിച്ച് ശരീരം മുറിക്കുന്നത് പോലെ വിവിധ കഷ്ണങ്ങളായി മുറിക്കപ്പെട്ട് മാറി നിൽക്കേണ്ടതല്ല പിന്നെയോ സഭ ഒരുമിച്ച് നിൽക്കേണ്ടതാകുന്നു എന്നുള്ള ഒരു വലിയ ചിന്ത ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. മാർത്തോമാ സഭ എക്യൂമെനിക്കൽ രംഗങ്ങളിൽ
മുമ്പേ പറക്കുന്നതായ ഒരു പക്ഷിയാണ്. എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് വളരെയധികം നേതൃത്വം നൽകിയിട്ടുള്ളത് നമ്മളുടെ സഭാപിതാക്കന്മാരാണ്. ഈ കാലഘട്ടത്തിലും വിവിധ ഇടങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ സഭ എവിടെയെല്ലാം ആയിരിക്കുന്നു, അവിടെയെല്ലാം അവിടെയുള്ളതായ സഭകളുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തലത്തിൽ ഉൾച്ചേരാൻ പറ്റുമോ, ഏതെല്ലാം തരത്തിൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ, അങ്ങനെ ഒരുമിച്ച് നിൽക്കുവാനുള്ള സാധ്യതകളെയും സന്നദ്ധതകളെയും ഒക്കെ ആരായുന്ന ഒരു സഭയാണ് നമ്മുടെ സഭ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആരെയും മാറ്റി നിർത്തുന്നതല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സഭയാണ് ഈ സഭ എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടുകൂടി ഓർക്കേണ്ടതായ ഒരു കാര്യമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ ഈ സഭയ്ക്ക് ഈ നാളുകളിൽ സാധിച്ചിട്ടുണ്ട്. അനേക ഡയലോഗുകൾ ഈ നാളുകളിൽ നടത്തപ്പെടുന്നുണ്ട്. ഓർത്തഡോക്സ് സഭയുമായി അതുപോലെ തന്നെ യാക്കോബായ സുറിയാനി സഭയുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പല സഭകളുമായി ബന്ധപ്പെട്ട് ഒരുപാടൊരുപാട് ഡയലോഗുകൾ നടക്കുന്നുണ്ട്. വിശ്വാസ ആചാരങ്ങളുടെ പേരിൽ, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് ഉൾച്ചേർന്ന് നിൽക്കാവുന്ന ഇടങ്ങളിലൊക്കെ ഒരുമിച്ച് നിൽക്കുവാനായി സഭകൾ ആഗ്രഹിക്കുകയും ഒരുമിച്ച് നിൽക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായ ഒരു കാലഘട്ടമാകുന്നു. മാർത്തോമാ സഭയെ സംബന്ധിച്ചോളം അത്തരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അഭിമാനകരമായ അനുഭവങ്ങളിൽ ഒരുമിച്ച് നിൽക്കുവാൻ കഴിഞ്ഞിട്ടുള്ള സഭയാണ്. ഇപ്പോൾ CSI, CNI, മാർത്തോമ കമ്മ്യൂണിറ്റി ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ എന്നുള്ള പേരിൽ ഒരുമിച്ച് പുൽപ്പിറ്റുകൾ പരസ്പരം കൈമാറി CSI ഇടവുകളിലും CNI ഇടവുകളിലും മാർത്തോമ കുർബാന ചൊല്ലത്തക്ക രീതിയിലുള്ള തരത്തിലുള്ള വിശാലമായ അനുഭവങ്ങൾ നമ്മുടെ സഭയിലുണ്ട് എന്നുള്ളത് നമ്മൾ ഈ നാളുകളിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ ഒരു തുറന്ന മനോഭാവമുള്ള ഒരു സഭയാണ് ഈ കൊച്ചു സഭ എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത് വളരെയധികം ആവശ്യമാകുന്നു. ഭാഗ്യസ്മരണീയനായ കാലം ചെയ്ത ജോസഫ് മാർത്തോമ മെത്രാപ്പോലി തിരുമേനി താൻ കാലം ചെയ്യുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ സഭകൾ തമ്മിൽ നടക്കുന്നതായ ദേവാലയങ്ങൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കോടതി കേസുകളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാം. അങ്ങനെ സഭകൾ വളരെയധികം കലഹിക്കപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ തെരുവിൽ സഭകൾ തമ്മിലുള്ളതായ തർക്കങ്ങൾ തെരുവിലേക്ക് വലിച്ചു എറിയപ്പെടുന്നതായ സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ മാർത്തോമ മെത്രാപ്പോലി തിരുമേനി ആ കാലഘട്ടത്തിൽ വളരെ ശക്തമായി പറഞ്ഞു, ഏത് സഭയ്ക്കാണോ ഇടവകൾ നഷ്ടപ്പെടുന്നത്, ആർക്കാണോ ആരാധിക്കുവാനായി ദേവാലയം ഇല്ലാതിരിക്കുന്നത്, അവർക്കെല്ലാം മാർത്തോമ സഭയിലെ ഇടവകൾ തുറക്കപ്പെടും എന്നുള്ളത് വളരെ ശക്തമായ രീതിയിൽ നിലപാട് ആ സമയത്ത് എടുക്കുകയുണ്ടായി. മാർത്തോമ സഭയിലെ ഇടവകൾ, ആർക്കൊക്കെ ദേവാലയങ്ങൾ നഷ്ടപ്പെടുന്നു, അവർക്ക് ആരാധിക്കാൻ ദേവാലയമില്ല എങ്കിൽ മാർത്തോമാക്കാരുടെ ദേവാലയങ്ങൾ തുറന്നു കൊടുക്കുമെന്ന് ശക്തമായി ഒരു നിലപാടെടുത്ത മെത്രാപ്പോലി തിരുമേനി. തേഡോഷ്യസ് മാർത്തോമ പുതിയ മെത്രാപ്പോലിത്തയായി സ്ഥാനമേറ്റതിന് ശേഷം 22-ാമത്തെ മാർത്തോമയായി സ്ഥാനമേറ്റതിനു ശേഷം മീഡിയ ആളുകൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനായി വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, തിരുമേനിയുടെ നിലപാട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം ഉദ്ധരിച്ചത് ഇതുതന്നെയാണ്, എൻ്റെ മുൻഗാമി എടുത്തതായ തീരുമാനമുണ്ട്, ആർക്കൊക്കെ സഭ നഷ്ടപ്പെടുന്നു, ഇടവകൾ നഷ്ടപ്പെടുന്നു, അവർക്ക് ആരാധിക്കുവാനായി എൻ്റെ സഭയുടെ, എൻ്റെ പള്ളികൾ വിട്ടുകൊടുക്കുമെന്ന് പറയുവാനായിട്ടുള്ള അതേ ആർജവം, അതേ സന്നദ്ധത, അതേ വിശാലത തന്നെയാണ് 22-ാം മാർത്തോമയും എടുത്തത് എന്നുള്ളത് നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി ഓർക്കേണ്ടതായ കാര്യമാണ്. കേരളത്തിൻ്റെ വെളിയിലും ഇന്ത്യയുടെ വെളിയിലുമൊക്കെ പല ഭാഗങ്ങളിലും മറ്റ് പല ആരാധന സഭകളുമായി ബന്ധപ്പെട്ട് അവരുടെ പുൽപ്പിറ്റുകളൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പുൽപ്പിറ്റുകൾ മറ്റ് സഭാവിഭാഗത്തിലെ ആളുകൾ വന്ന് ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ ഒരു വിശാലതയുടെ അനുഭവം ഈ ലോകത്തിന് കാഴ്ച വെക്കുവാൻ ഈ കൊച്ചു സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സഭകൾ തമ്മിലുള്ളതായ ഐക്യം അത് ഒരു പ്രസക്തമായ വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, എന്നാൽ അതിന് ഒരു വിശാലതമായ അടിസ്ഥാനം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഈ കാലഘട്ടത്തിൽ സഭകൾ തമ്മിലുള്ളതായ ഐക്യം ഉണ്ടാകേണ്ടതുപോലെ തന്നെ
നമ്മുടെ ജീവിതങ്ങളിലും ചില ഐക്യങ്ങൾ സാധ്യമാകണം. നമ്മുടെ വീടിൻ്റെ ഉള്ളിലും ചില ഐക്യങ്ങൾ സാധ്യമായി തീരണം. എക്യൂമിനിസം എന്നുള്ളത് ഒരു ബ്രോഡർ സെൻസിൽ, ഒരു വിശാലമായ അർത്ഥങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, അതിനെപ്പറ്റി നമ്മൾ വാചാലമാകുമ്പോൾ, അതിനെപ്പറ്റി നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുവാനായിട്ടുള്ളപ്പോൾ, ഒന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ ബന്ധങ്ങളിലേക്ക് ഒക്കെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് ആ ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഐക്യം സാധ്യമായി തീരേണ്ടത് സഭകൾ തമ്മിലുള്ളതായ ഐക്യങ്ങൾ മാത്രമല്ല, വ്യക്തി ജീവിതങ്ങൾ തമ്മിലുള്ളതായ ഐക്യം സാധ്യമാകണം, കുടുംബ ബന്ധങ്ങളിൽ ഐക്യം സാധ്യമാകണം, അപ്പനും അമ്മയും തമ്മിലുള്ളതായ ബന്ധങ്ങളിൽ മക്കളുമായുള്ള ബന്ധത്തിൽ ഐക്യത സാധ്യമായി തീരണം, ഭവനത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഐക്യത സാധ്യമായി തീരണം. ഇത് ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒരു വലിയ വിഷയം തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഐക്യതയുമായി ബന്ധപ്പെട്ട്, യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് മൂന്ന് ചിന്തകൾ ഒരുമിച്ച് പങ്കുവെക്കണം എന്നത്ര ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഐക്യതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്? ഐക്യതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമാണ്. ദ ബേസിസ് ഓഫ് യൂണിറ്റി ഈസ് ഗോഡ്. ഐക്യത എന്ന് പറയുന്നത്, ഒരുമിച്ച് നിലനിൽക്കുവാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്, അവിടെ ഒരു ദൈവീകമായ അംശം ഉള്ളപ്പോൾ മാത്രമേ ഒരുമിച്ച് നിലനിൽക്കുവാനായി കഴിയുകയുള്ളൂ. വിഘടിച്ച് നിൽക്കുന്നത് അത് ദൈവികതയല്ല എന്ന് പറയുകയാണ്. ഐക്യത എന്ന് പറയുന്നത് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദൈവീകമായ അംശമുണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ബിയാൻ എക്സാമ്പിൾ റാദർ ദാൻ ടെല്ലിംഗ് എക്സാമ്പിൾസ്. നമ്മൾ ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയാറുണ്ട്. നമ്മൾ പലരെ പറ്റി പറയുമ്പോൾ ഇന്ന ആളുടെ ജീവിതം അങ്ങനെയാണെന്ന് പറയാറുണ്ട്. അത് പോസിറ്റീവായിട്ടും പറയാറുണ്ട്, നെഗറ്റീവായിട്ടും നമ്മൾ പറയാറുണ്ട്. നല്ല കാര്യവും പറയാറുണ്ട്, ചീത്ത കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. പല എക്സാമ്പിൾസും നമ്മൾ പറയും. നല്ല ഉദാഹരണങ്ങളൊക്കെ പറയുവാനായി നമ്മൾ വളരെയധികം ശീലിച്ചവരാണ്. എന്നാൽ നമ്മൾ ഉദാഹരണമായി മാറണം, നമ്മൾ റോൾ മോഡൽസായി മാറണം. ഇവിടെ ഇതാ നമ്മൾ വായിച്ചതായ വേദഭാഗത്ത് നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. 20-ാമത്തെ വാക്യത്തിൽ മുതൽ വായിക്കുന്നു, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. യേശു കർത്താവ് പിതാവായ ദൈവത്തോട് പറയുകയാണ്, നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്നത് പോലെയുള്ള ഒരു ഐക്യതയുടെ ഒരു വലിയ അനുഭവം. യേശു പറയുകയാണ്, പിതാവും പുത്രനും ഒരുമിച്ച് നിൽക്കുന്നത് പോലെ ഒരു വലിയ ഒരു ഉദാഹരണമായി യേശു കർത്താവോട് കാണിച്ചു കൊടുക്കുകയാണ്. പിതാവും പുത്രനും ഒരുമിച്ച് നിൽക്കുന്നത് പോലെ അതേ ഐക്യതയുടേതായ, അതേ സ്നേഹത്തിൻ്റെതായ ആഴമായ അനുഭവങ്ങൾ ഒരുമിച്ച് നിൽക്കപ്പെടുമ്പോൾ ഉണ്ടാകേണ്ടതാണ് എന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. ക്രിസ്തുവാണ് നമ്മളെ പിതാവുമായി ബന്ധിപ്പിക്കുന്നത്. അവൻ വലിപ്പച്ചെറുപ്പത്തിൻ്റെ അന്തരം കുറയ്ക്കുന്നവനാണ്. അവൻ വലിപ്പച്ചെറുപ്പങ്ങളൊക്കെ കുറയ്ക്കുന്നവനാണ്. അവൻ വലിയവനാണ്. അവൻ സ്വർഗത്തിൽ വസിക്കുന്നവനാണ്. അവൻ താണിറങ്ങി വന്ന് വലിപ്പത്തെ കുറച്ചവനാണ്. ആ അനുഭവത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്വയം ഒരു ഉദാഹരണമായി മാറിയതാണ് യേശു കർത്താവ്. അതുകൊണ്ട് തന്നെയാണ് യേശു പറയുന്നു, ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്നത് പോലെ നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഇവർ മനസ്സിലാക്കുവാനായി. നീയാണ് എന്നെ അയച്ചിരിക്കുന്നതെന്നും നീയാണ് എന്നെ നിയന്ത്രിക്കുന്നതെന്നും ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നുവെന്നും ഈ ഒരു ബന്ധം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധ്യമായി തീരണം. അപ്പോൾ ഐക്യത എന്ന് പറയുന്നത് അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവീകമായ അംശങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കലഹം, മാറി നിൽക്കൽ, ഇതെല്ലാം ദൈവീകതയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ജീവിക്കുവാനായി നമ്മൾ ഇന്ന് വളരെയധികം ശീലിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് പലരെയും നമുക്ക് കാണേണ്ടതായ കാര്യമില്ല, പലരുമായി നമുക്ക് സഹകരിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഉൾവലിയപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം, എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ ഐക്യതയുണ്ടോ?
എൻ്റെ ഭവനം ഒരു ഐക്യതയുടെ ഭവനമാണോ, ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന നടത്തുവാൻ പറ്റുന്ന ഭവനമാണോ എൻ്റെ ഭവനം? പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ, ഓരോരുത്തർ തനിച്ച് തനിച്ച്. ഒരുമിച്ചൊരു കൂട്ടായ്മയുണ്ടോ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന വീടുകളുണ്ടോ? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വീടുകളുണ്ടോ? ഒരുമിച്ച് ആരാധനയ്ക്ക് പോകുന്ന വീടുകളുണ്ടോ? ഐക്യത ഇല്ല എങ്കിൽ ഓർത്തുകൊള്ളണം, ദൈവാംശം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് ഐക്യതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവികതയാണ്. ദൈവികത ഉള്ളവർ ഉള്ളിടത്ത് മാത്രമേ ഐക്യതയുടെ അനുഭവത്തിൽ നിൽക്കുവാനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എക്യുമെനിക്കൽ സൺഡേയാണ് എന്ന് പറഞ്ഞ് സഭകൾ ഒരുമിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ചർച്ചയൊക്കെ നമുക്ക് ചെയ്യാം. എന്നാൽ അതിനേക്കാളുമൊക്കെ അപ്പുറമായി എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ ഐക്യതയുണ്ടോ? എൻ്റെ സഹോദരങ്ങളുടെ ഉള്ളിൽ ബന്ധങ്ങളിൽ ഐക്യതയുണ്ടോ? മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ ഐക്യതയുണ്ടോ? കുടുംബ ബന്ധങ്ങളിൽ ഐക്യതയുണ്ടോ? ഇത് വളരെ ഗൗരവമായി നമ്മൾ ചോദിക്കണം. ഇല്ല എങ്കിൽ എവിടെയൊക്കെയോ ദൈവീതകൾ നമ്മളിൽ നിന്ന് പോയിപ്പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിതാവും പുത്രനും ഐക്യത്തോടുകൂടി ഒരുമിച്ച് നിൽക്കുന്നത് പോലെ ഒരു ഐക്യത്തിൻ്റെ ആത്മാവിനെ ദൈവമേ എൻ്റെ ഭവനത്തിലേക്ക് നൽകണമേ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. രണ്ട്, എന്താണ് ഐക്യതയുടെ മഹത്വം എന്ന് പറയുന്നത്? The glory of unity is eternity. The glory of unity is eternity. ഐക്യതയുടെ മഹത്വം എന്ന് പറയുന്നത് നിത്യതയാണ്. ഇവിടെ വളരെ വ്യക്തമായി വേദഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ, നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന്, ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകുന്നു തന്നെ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം. നീ എനിക്ക് തന്നിട്ടുള്ളതായ മഹത്വം അവർ കാണേണ്ടതിന് പിതാവേ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം. ഐക്യതയുടെ മഹത്വം എന്ന് പറയുന്നത്, അതിൻ്റെ ഗ്ലോറി എന്ന് പറയുന്നത്, അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നിത്യതയാണ്, ഇറ്റേണിറ്റിയാണ്. ഈ ലോകത്തെ പറ്റി മാത്രം ചിന്തിച്ച് ജീവിക്കുമ്പോൾ ഒരിക്കലും ഐക്യത സാധ്യമായി തീരുകയില്ല. ഈ ലോകത്തെ പറ്റി മാത്രം ചിന്തിച്ച് ജീവിക്കുമ്പോൾ ലാഭനഷ്ട കണക്കുകൾ ഉണ്ടാകും, ഭാഗം വെപ്പിൻ്റെ അകത്ത് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും, ബന്ധങ്ങളിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, സ്നേഹത്തിൽ കുറവുകൾ സംഭവിക്കും. ഈ ലോകത്തെ പറ്റി മാത്രം ചിന്തിച്ച് ജീവിക്കുന്നുവെങ്കിൽ ഇതെല്ലാം സാധ്യമാണ്. എന്നാൽ യഥാർത്ഥമായി ഐക്യത സാധ്യമായി തീരുന്നത് ഈ ലോകത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട് എന്നും, അത് നിത്യതയാണ് എന്നും, അത് പിതാവും പുത്രനും ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാകുന്നുവെന്നും, ആ ഇടത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു മുഖാന്തരമായ എൻ്റെ യേശു കൂടെയുണ്ട് എന്നും, ആ യേശുവുമായുള്ള ബന്ധത്തിൽ എനിക്ക് ആ ഇടങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ പറയും ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പറയുവാനായിട്ടുണ്ട്. എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി എത്ര പേർക്ക് ജീവിക്കുവാൻ കഴിയുന്നുണ്ട്? നിത്യത എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ഇരിക്കുന്ന ഇടത്തിൻ്റെ ശുശ്രൂഷകന്മാർ ഇരിക്കും, എൻ്റെ ശുശ്രൂഷക്കാരിരിക്കുമെന്ന് യേശു പറയുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ യേശു പറയുകയാണ്, ഈ ഐക്യതയുടെ അനുഭവത്തിൽ നിൽക്കുന്നവർ, ഈ വലിയ ഐക്യതയുടെ അനുഭവത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നവർ, അവർക്ക് ഞാൻ ഇരിക്കുന്ന ഇടം ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരെ എൻ്റെ അടുത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. അതെ, ഒരു നിത്യത
നമുക്ക് വളരെയധികം ആവശ്യമാകുന്നു. ഒരു നിത്യതയുടെ അനുഭവം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം ആവശ്യമാകുന്നു. എവിടെയാണ് നമ്മൾ സ്വരൂപിക്കുന്നത്? എന്തിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? എന്തിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്ലേഷിപ്പിക്കുവാൻ നമുക്ക് ഇടവരുന്നത്? ഈ ലോകത്തെയും ഈ ലോകത്തിൻ്റെ മോഹങ്ങളുടെയും പുറകിലാണ് എങ്കിൽ ഓർത്തുകൊള്ളുക, ഐക്യത സാധ്യമായി തീരുകയില്ല, സംശയമില്ല, യാതൊരു സംശയമില്ല. എന്നാൽ സ്വയം വെറുമയാക്കപ്പെടുന്നവൻ, എല്ലാം ഇല്ലാതാക്കി സ്വർഗത്തിൽ നിന്നിറങ്ങിവന്നവൻ പറയുന്നു, ഒരു നിത്യത നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഐക്യത സാധ്യമാകുന്നു. അതാണ് ഐക്യതയുടെ മഹത്വം എന്ന് പറയുന്നത്. ഈ ലോകത്തൊരു പക്ഷേ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കാം. ഈ ലോകത്ത് പക്ഷേ ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഒരുപക്ഷെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമായിരിക്കാം. പലതും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയെന്ന് വരുമായിരിക്കാം. എന്നാൽ ഈ ലോകത്ത് ഞാൻ എന്തെല്ലാം നഷ്ടപ്പെടുത്തുന്നു അതെല്ലാം സ്വർഗത്തിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സ്വരൂപിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ മാത്രമേ ഐക്യതയുടെ ആത്മാവിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഐക്യതയുടെ മഹത്വം എന്ന് പറയുന്നത് നിത്യതയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെയധികം ആവശ്യമാകുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 25-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാൻ, ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. നീതിയുള്ള പിതാവേ, നിന്നെ ആരും അറിഞ്ഞിട്ടില്ല. നീതിയുള്ള പിതാവേ, നിന്നെ ആർക്കും അറിയത്തില്ല, നിന്നെ അറിയാവുന്നത് എനിക്ക് മാത്രം. നീതിയുള്ള പിതാവേ, നിന്നെ പറ്റി അറിയാവുന്നത് എന്നിലൂടെ മാത്രമേ ഉള്ളൂ. ഞാൻ അവർക്കത് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു, ഇനിയും അത് വെളിപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും. ഐക്യതയുടെ നീതി എന്ന് പറയുന്നത് പുത്രന്റെ നീതിയാണ്. യേശു കർത്താവിന്റെ നീതിയാണ് ഐക്യതയുടെ നീതി എന്ന് പറയുന്നത്. നീതിയുള്ള പിതാവേ, ദ റൈച്ചസ്നെസ് ഓഫ് യൂണിറ്റി ഈസ് ദ റൈച്ചസ്നെസ് ഓഫ് ദ സൺ ഓഫ് ഗോഡ്. യേശുവിന്റെ നീതിയാണ് ഐക്യതയുടെ നീതി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൻ്റെ നീതിയെപ്പറ്റിയും ലാഭനഷ്ടങ്ങളുടെ നീതികളെപ്പറ്റിയും ഒക്കെ പറയാറുണ്ട്. കാവ്യനീതി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പലതിനെയും പറ്റി പറയാറുണ്ട്. എന്നാൽ ഐക്യതയുടെ നീതി എന്ന് പറയുന്നത് അത് പുത്രൻ്റെ നീതിയാണ്. എന്താ പുത്രൻ്റെ നീതി? തോട്ടക്കാരനോട്, ഉടയവനോട് ഇപ്രകാരം പറയുന്നു, ഒരു വർഷം കൂടെ നിൽക്കട്ടെ. ഇതാണ് പുത്രൻ്റെ നീതി. ഫലം കഴിച്ചിട്ടില്ല, ഒരു വർഷം കൂടെ നിന്ന് നോക്കട്ടെ. വെറുതെ നിർത്തുകയല്ല, ഞാൻ വീണ്ടും നന്നായി അധ്വാനിക്കാം, ഞാൻ വീണ്ടും വളമിടാം, ഞാൻ വീണ്ടും ഏതെല്ലാം സാധ്യതകളുണ്ടോ അതിനെ ഫലം കായ്പിക്കുവാൻ അതെല്ലാം ഞാൻ ചെയ്തു കൊള്ളുക. വെട്ടിക്കളയല്ലേ, വെട്ടിക്കളയല്ലേ, ഒരു പ്രാവശ്യം കൂടെ നിൽക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് എത്രയോ ആളുകളെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. നമ്മൾ വാക്കുകൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് എത്രയോ ആളുകളെ വെട്ടി നശിപ്പിച്ചിരിക്കുന്നു. അസത്യം പല പ്രാവശ്യം ആവർത്തിക്കപ്പെടുമ്പോൾ സത്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ യാതൊരു ബോധ്യവുമില്ലാതെ എത്രയോ ആളുകളെ വെട്ടി നിരത്തിയിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും. ദൈവത്തിൻ്റെ നീതി എന്താണ്? ദൈവത്തിൻ്റെ നീതി എന്താണ്? ഒരിക്കൽ കൂടെ നിൽക്കട്ടെ എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ നീതി. എന്ത് മഹത്വമാണ്, എന്ത് വിശുദ്ധിയാണ് എനിക്ക് ഒരാളെ ഇല്ലാതാക്കുവാനായിട്ടുള്ളത്? എന്ത് മഹത്വമാണ് എനിക്കുള്ളത്? കുറവുകളോർത്താൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയത്തില്ല.
ഇന്നത്തെ സദരാ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത് ദൈവമേ നിന്ദ്യമായ മൺകട്ടയാണ്. അതല്ലാതെ എന്താ നമ്മൾ? വെറും നിന്ദ്യമായ മൺകട്ടയല്ലാതെ വേറെ എന്താണ് നമ്മൾ? എത്രയോ ആളുകളെ ഇല്ലാതാക്കുവാനായി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആരുടെ നീതിയാണ്? മനുഷ്യന്റെ നീതിയല്ല. ഐക്യതയുടെ നീതി എന്ന് പറയുന്നത് അത് തമ്പുരാന്റെ നീതി, അത് യേശുവിന്റെ നീതി. എന്താ നീതി? ഒരിക്കലൂടെ നിൽക്കട്ടെ എന്ന് പറയുന്ന നീതി. മേലാൽ ഫലം കായ്ച്ചില്ല എങ്കിൽ വെട്ടിക്കളയാമെന്ന് പറയുന്ന ഒരു നീതി. ഞാൻ അധ്വാനിച്ചു കൊള്ളാം, വീണ്ടും അതിനെ പരിപാലിക്കാം. കൈയും കാലും ഇരുമ്പാണുകളാൽ തറയ്ക്കപ്പെട്ട് കിടന്നപ്പോൾ ശരീരത്തിൽ നിന്ന് 33.5 വയസ്സുള്ളവൻ്റെ ശരീരത്തിൽ നിന്ന് ചുടുചോര ഒഴുകിക്കൊണ്ടിരുന്നതായ നിമിഷം അവൻ്റെ നീതി ഇതായിരുന്നു. അവൻ പറഞ്ഞു, പിതാവേ, ആ പ്രാർത്ഥന ശ്രദ്ധേയമാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിഞ്ഞിരുന്നെങ്കിൽ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ആ പ്രാർത്ഥന ശ്രദ്ധിക്കണം. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകൊണ്ട് പിതാവേ നീ ഇവരോട് ക്ഷമിക്കണമേ. ആരാ പറയുന്നത്? ക്രൂശിൽ ആണുകളാൽ തൂക്കപ്പെട്ട് കിടക്കുന്നവൻ, ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ മരക്കുരിശിൽ തൂങ്ങിക്കിടക്കുന്നവൻ പറയുകയാണ്, ഇവർ ചെയ്യുന്നത് ഇന്നതാണെന്ന് ഇവർ അറിയാതെ പോയി. അതുകൊണ്ട് പിതാവേ, ഇവർ ചെയ്യുന്നത് അവർക്ക് അറിവുണ്ടായിരുന്നുവെങ്കിൽ അവരിത് ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ട് അവരറിയാതെ ചെയ്തതാണ് പിതാവേ, അതുകൊണ്ട് നീ ഒന്ന് ക്ഷമിക്കണമേ. ഇതാണ് യേശുവിൻ്റെ നീതി, ഇതാണ് യേശുവിൻ്റെ നീതി. ഈ ലോകത്തിൻ്റെ നീതിസാരങ്ങൾ പുറകെ പോകുമ്പോഴും ഒരു കാര്യം നമ്മൾ ഓർക്കണം, യേശുവിൻ്റെ നീതി എന്ന് പറയുന്നത് അത് ഈ നീതിയാണ്. ഇവർ ചെയ്യുന്നത് അറിയാതെ ചെയ്തതാ പിതാവേ. അവരിത് ചെയ്യുന്നത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതാണ് അവർ ചെയ്ത പ്രവൃത്തി ഇത്രയും ഗൗരവമുള്ളതായിരുന്നുവെന്ന് അവരറിഞ്ഞില്ലായിരുന്നു. അവരറിഞ്ഞിരുന്നുവെങ്കിൽ അവരത് ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ട് നീ അവരോട് ക്ഷമിക്കണമേ. ഐക്യതയുടെ നീതി എന്ന് പറയുന്നത് പുത്രന്റെ നീതിയാണ്. വെട്ടിക്കളയുവാനുള്ളതല്ല, വെട്ടിക്കളയുവാൻ ലോകം പറയും, വെട്ടിക്കളയുക. അതുകൊണ്ട് ഈ ഐക്യതയുടെ ഈ ഞായറാഴ്ച ഒരു തീരുമാനമെടുക്കാൻ സാധിക്കണം. എന്റെ പ്രവൃത്തി മൂലം, എൻ്റെ വാക്കുകൾ മൂലം ഒരാളെ മുറിവേൽപ്പിക്കുവാനോ ഒരാളെ ഇല്ലാതാക്കുവാനോ ഞാൻ ശ്രമിക്കുകയില്ല. പിന്നെയോ, ദൈവത്തിൻ്റെ നീതിക്കായി വളരുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക. 3 കാര്യങ്ങൾ ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചു. എക്യൂമെനിക്കൽ സൺഡേയാണ്. സഭകൾ തമ്മിലുള്ള ഐക്യതകളൊക്കെ സാധ്യമാണ്, സാധ്യമാകണം. അതിനേക്കാൾ അപ്പുറമായി കുടുംബത്തിൻ്റെ ഉള്ളിൽ, ഇടവകയ്ക്ക് ഉള്ളിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ ഉള്ളിൽ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകണം? ഐക്യതയുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഐക്യതയുടെ അടിസ്ഥാനം ദൈവമാണ്. സഭകൾ യോജിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഭവപ്പെടാനായിട്ട് നമുക്കില്ല. അത് ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. എന്നാൽ നമ്മൾ പരിഭവപ്പെടേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഐക്യതയുണ്ട്. എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊരു സാഹചര്യം എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടോ? പോട്ടെ, ഒരു ദിവസം ഒരു പ്രാവശ്യം വേണ്ട, ആഴ്ചയിൽ ഒരിക്കൽ. ഒരു പ്രാവശ്യമെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ അവസ്ഥയുണ്ടോ? ഐക്യതയില്ല എങ്കിൽ ഓർത്തുകൊള്ളണം, അവിടെ ദൈവീക അംശം കുറവാണ്. ദൈവികത ഉണ്ടാകണം,
കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ നാളുകളിൽ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ ദൈവികമായ അംശം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് വിലപിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. അതിന് സാധിക്കണം. മറ്റുള്ള കാര്യങ്ങൾ ഓർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. വീടിൻ്റെ ഉള്ളിൽ ഐക്യതയില്ലെങ്കിൽ കരയണം, കണ്ണുനീരൊഴിക്കണം, വിലപിക്കണം. ഐക്യതയുടെ അടിസ്ഥാനം ദൈവമാണ്. രണ്ട്, ഐക്യതയുടെ മഹത്വം നിത്യതയാണ്, ഈ ലോകമല്ല. ഐക്യതയുടെ ആത്മാവ് ഈ ലോകത്തെ പറ്റി ഒന്നും പറയുന്നില്ല. ഈ ലോകത്തിൽ ഐക്യത കൊണ്ട് നമ്മൾ ഒന്നും നേടിയെടുക്കത്തില്ല. എന്നാൽ ഐക്യതയുടെ ആത്മാവിൽ നിലനിൽക്കുന്നവർക്ക് നിത്യതയിൽ ദൈവം ഒരു വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അത് യേശു ഇരിക്കുന്ന ഇടമാണ്. അതുതന്നെയാണ് ഐക്യതയുടെ മഹത്വം എന്ന് പറയുന്നത്. ഇറ്റേണിറ്റിയാണ്. ദ ഗ്ലോറി ഓഫ് യൂണിറ്റി ഈസ് ഇറ്റേണിറ്റി. ഐക്യതയുടെ മഹത്വം, അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നിത്യതയാണ്. മൂന്ന്, ഐക്യതയുടെ നീതി എന്ന് പറയുന്നത് അത് പുത്രൻ്റെ നീതിയാണ്. പുത്രൻ്റെ നീതിയാണ്, അത് ഇല്ലാതാക്കുന്ന നീതിയല്ല, വെട്ടിക്കളയുന്ന നീതിയല്ല, തേജോവധയം ചെയ്യുന്ന നീതിയല്ല, ഒരുവനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന നീതിയല്ല, അത് ക്ഷമിക്കുന്ന നീതിയാണ്. ദൈവമേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതിൻ്റെ നീതിയാണ്. ഫലം നോക്കുമ്പോൾ ഫലം കിട്ടിയില്ലെങ്കിൽ ദൈവമേ വെട്ടിക്കളയേണ്ട, ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറയുന്ന നീതിയാണ്. ഈ നീതിയിൽ വളരുവാൻ ദൈവമേ എന്നെ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ഐക്യതയുടെ ആത്മാവിൽ നിലനിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഐക്യത സാധ്യമാകുന്നത് ദൈവികത ഉണ്ടാകുമ്പോൾ മാത്രമാണല്ലോ. ഞങ്ങളുടെ ഭവനത്തിനുള്ളിൽ ഐക്യത നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ഇല്ല എങ്കിൽ, ദൈവികതയുടെ നഷ്ടമാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണമേ. അതിനെ തിരിച്ചു പിടിക്കുവാൻ, കണ്ണുനീരൊഴുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഐക്യതയുടെ മഹത്വം ഈ ലോകമല്ല എന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഈ ലോകത്ത് ഐക്യത കൊണ്ട് ഒരുപക്ഷെ ആരും ഒന്നും നേടിയെടുക്കുന്നില്ല. ഐക്യതയുടെ മഹത്വം ദൈവരാജ്യം മാത്രമാ, സ്വർഗം മാത്രമാ, നിത്യത മാത്രമാ, ഇറ്റേണിറ്റിയാ. ഈ ഒരു തിരിച്ചറിവ് ഞങ്ങൾ തരണമേ. ഐക്യതയുടെ നീതി എന്ന് പറയുന്നത് അത് പിതാവിൻ്റെ നീതി, പുത്രൻ്റെ നീതി, അത് ക്ഷമിക്കുന്ന നീതിയാണല്ലോ. മറ്റുള്ളവരെ ഇല്ലാതാക്കുന്നതാണോ, മറ്റുള്ളവരെ വെട്ടിക്കളയുന്നതല്ല പിന്നെയോ, നിൽക്കട്ടെ എന്ന് പറഞ്ഞ് പരിപാലിക്കുന്ന ദൈവമേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നീതിയാണല്ലോ. ഈ നാളുകളിൽ ആ ഐക്യതയുടെ ഒരു നീതി ബോധം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന കേൾവി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ രൂപാന്തരം ഉണ്ടാക്കുവാൻ അവിടുന്ന് ഇടവരുത്തണം. കുറവുകളെ നീ അവിടുന്ന് ക്ഷമിക്കണമെന്നതാ. ഒരു പുതുക്കം ഞങ്ങൾക്ക് തരണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായി ഒരുങ്ങി വന്നിട്ടുള്ളവർ കുംഭസാരത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി ഇരിക്കുന്ന സാന്നിധ്യം എഴുന്നേറ്റ് നിന്ന് കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റുപറയാം. ദോസ് ഹു കം പ്രിപ്പേർഡ് ഫോർ ദി ഹോളി കമ്മ്യൂണിയൻ, പ്ലീസ് സ്റ്റാൻഡ് ആൻഡ് റിപ്പീറ്റ് ദ പ്രയർ ഓഫ് കൺഫഷൻ ആഫ്റ്റർ മീ. ഇംഗ്ലീഷിലുള്ള കൺഫഷൻ പ്രയർ ആദ്യം, തുടർന്ന് മലയാളത്തിലുള്ള കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലിത്തരുകയും ചെയ്യുന്നതാണ്. ഐ കൺഫസ് ദാറ്റ് ഐ ഹാവ് സിന്ന് അഗൈൻസ്റ്റ് യു, ഓ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ഇൻ തോട്ട്, വേർഡ് ആൻഡ് ഡീഡ്. ഐ ആം സോറി വിത്ത് ഓൾ മൈ ഹാർട്ട് ഫോർ ദീസ് മൈ സിൻസ്. ഐ ബിലീവ് ഇൻ യുവർ പ്രോമിസ് ദാറ്റ് യു വിൽ റിസീവ് ഓൾ ദോസ് ഹു ട്രൂലി റിപ്പൻറ്റ്. ഓ ലോർഡ്, who is merciful and full of grace, accept me even as you accept the publican, the woman who was a sinner and the thief on the cross. Comfort me with the consolation of your word. O Lord, grant that your holy body and holy blood, in which I now partake, may redeem me from judgment and condemnation and bring me to life and wholeness. Amen. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ,
നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാവുന്ന ജനിച്ച് ഞങ്ങൾക്കു വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലതരം പിഴച്ചു എന്ന് നീ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞതുമായ കർത്താവെ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവിടത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവെ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തു എനിക്ക് ശിക്ഷാവധിയും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമീൻ. സത്യമായി അനുദപിച്ച നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നദ്ധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നായ ദൈവം മനസ്സലിഞ്ഞ സകല പാപങ്ങളും ക്ഷമിച്ചു വച്ചിരിക്കുന്നു. തന്നോളം നിരന്തര കൂട്ടായ്മയിലും പുതുജീവിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമീൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. എൻ്റെ സഹോദരങ്ങളും പ്രധാനികളുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ദൈവവും കർത്താവുമായുള്ളവയ യോഗ്യരാന്ന് ഞങ്ങൾ വഞ്ചന കൂടാത്തരും സ്നേഹബന്ധത്തിലാക്കപ്പെട്ടവരുമായ വിശുദ്ധം ദൈവികമായ ചുമതല കൊണ്ട് അന്യോന്യം സമാധാനം കൊടുപ്പാൻ ഞങ്ങളെ യോഗ്യതലാക്കണമേ. നിനക്കുന്ന ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്നനും തത്വത്തിനോടെ ഉത്തമളവനുമായ നിന്റെ റൂഹായിക്ക് സ്തുതിയും സ്തോത്രമെല്ലായ്പ്പോഴും ഞങ്ങൾക്ക് ഏറ്റവും ഹോശോ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുമനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം. സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന വിശ്വ സമാധാനത്തിന് ശേഷം കർണയുള്ള കർത്താവിന്റെ ഭാഗമതലുകളെ നാം വണക്കണം. കൃപയുള്ള കർത്താവ് ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, മഹോരങ്ങൾ വസിക്കുകയും ദാനകാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമായിരിക്കാൻ നിന്റെ സന്നദ്ധയിൽ തങ്ങളുടെ കഴുത്തുകളെ ഉണക്കിയിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളയച്ച് നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോട് തന്നെ മരിച്ചു റൂഹാടും കൊണ്ട് സ്തുതിയും ബഹുമാനം ആധിപത്യം നീക്ക് തനക്ക് യോഗ്യമായിരിക്കുന്നു. ഹോശോ.
സഹോദരെ നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുമ്പായി വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുമിടയിൽ ന്യായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും മണക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നേൽക്കുന്നതുമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും ഹൃദയങ്ങളും വിചാരങ്ങളുമായിരിക്കണം. സർവസൃഷ്ടിയുടെ നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും ശരീരങ്ങളും അശരീരങ്ങളുമാകുന്ന വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും സകലനക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ ഊർജ്ജമിൽ ഭേദപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാരായ മാലാകമാരും പ്രധാന മാലാകമാരും ഋഷനിവാസന്മാരും ശുദ്ധന്മാരും മോദയന്മാരും മാറാവാസന്മാരും കായലന്മാരും കണ്ണുകൾ വളരെയുള്ള ഗ്രോപന്മാരും കാലുകളും മൂളും മൂങ്ങളും മൂടിക്കൊണ്ട് അന്യോന്യം പറഞ്ഞ ആകാശവും ഭൂമിയും തന്നെ മുഖത്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർദ്രമാടി ചൊല്ലുന്ന ആറാറ് ചിറകളുള്ള ശ്രാഫന്മാരെ സ്തുതിക്കുന്നവനെ നാമം സ്തുതിക്കണം. പാപമില്ലാത്തവൻ പാപികളാ നമുക്ക് വേണ്ടി മനസ്സോട് മരണം സഹിപ്പാൻ ഒരുങ്ങിയപ്പോൾ തന്നെ തിരക്കുകളിൽ അപ്പം താനെടുത്തു. സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച തന്റെ വിശുദ്ധാസൽഗന്മാർ കൊടുത്തു വാങ്ങി ഭക്ഷിപ്പി നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് അരുളി ചെയ്തു. വെള്ളത്തിൽ നിന്നും വിഞ്ഞി നിന്നും കലർത്തതുമായ കാസായും താനെടുത്തു. സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച തന്റെ വിശുദ്ധാസൽഗന്മാർ കൊടുത്തു എല്ലാവരും ഇതൊന്നും കൂടെ പിന്നെ തന്നെ അവർക്ക് വേണ്ടി പാപമോചനത്തിനാചുറിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അന്നമന്നത്തെ പ്രസ്താവിക്കുന്നു. നിന്റെ മരണത്തെയും കബറടക്കത്തെയും മൂന്നാം ദിവസത്തെ ഉയർത്തുന്നേപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലത്തെ ഭാഗത്തുള്ളിരിപ്പിനെയും ഭൂലോകത്തെ നീതിയോട് നിവദിച്ച് അവനവന്റെ ഗൃഹയിൽ പോലെല്ലാവനും പ്രതികാരം ചെയ്യുന്നതുമായ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. ഇത് മൊത്തം രക്തം കൂടാതെ യാഗമാകുന്ന ശുശ്രൂഷ നിനക്ക് ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കുറ്റങ്ങൾ പോലെ ഞങ്ങളോട് ചെയ്യരുതേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പകരം ചെയ്യേമരുതേ. എന്നാലോ നിന്റെ കണ്ണുകണ്ട ബോധ പ്രകാരം നിന്റെ ദാസീദാസന്മാരായ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഈ സമയത്ത് നിന്റെ ജനവും നിന്റെ അവകാശവുമാണ് ഞങ്ങൾ നിന്നോട് നീ മുഖാന്ത നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ചു കൊല്ലുന്നു. കർത്താവേ ഞങ്ങളോട് ഒത്തുപള്ളി ചെയ്യണമേ, കർത്താവേ ഞങ്ങളോട് ഒത്തുപള്ളി ചെയ്യണമേ,
കർത്താവേ ഞങ്ങളോട് തമിഴ് ചെയ്ത ദേദോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അപ്പൊ നമ്മുടെ കർത്താവേശമശികാട് ശരീരമായിരിപ്പാൻ പരിശുദ്ധരുക ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസളവി ഞാൻ നമ്മുടെ കർത്താവേശമശികാട് രക്തമായിരിപ്പാൻ പരിശുദ്ധരുക ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ കൈക്കൊള്ളുന്ന ദേഹദേഹി ആത്മാക്കളെ നിന്റെ ദൃശ്യമേസിതർക്കായി സൽക്രിയകളായ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിന ശുദ്ധീകരിക്കണമേ. വിശ്വാസമാണ് ഭാരമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിൽ ജയിക്കാത്തതുമായ ദൃശ്യമേ സ്ഥിരപ്പെടുത്തി വേദവേദക്കാർ മുഖാന് നമ്മുടെ രക്ഷകളിൽ നിന്ന് അവസാനത്തോളം അതിനെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്കുന്ന ഏകപത്രം പരിശുദ്ധവായിരിക്കും സ്തുതിയും സ്തോത്രവും നിന്റെ സഭകരേറ്റും കർത്താവേ നാല് ഭാഗങ്ങളെ വിശ്വമേ മേച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും നിങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്തായെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന നിങ്ങളുടെ പിതാവായ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിയ ഉത്തരേന്ത്യ സവിളമോറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യാക്കിമാർ കൂർലോസ് ജോസഫ്മാർ ബെർണബാസ് തോമസ് മാർ തീമത്തിയോസ് ഐസക്മാർ ഫീലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാരിയോസ് ഗ്രിഗോറിയോസ് മാർ സ്തേവാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശിശ്ശന്മാർ ശമാശമാർ മുതലായി പറ്റുന്നതിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശ്വരൂഹാടിതാൻ നിങ്ങളെ അവർക്ക് കൊടുത്ത് അവരെ എൻ്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഈ രാജ്യത്തിൻ്റെയും ഫാദർബ്ലിക്കിൻ്റെയും അധ്യക്ഷന്മാർക്കും മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മയെന്ന വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർ കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴ് അവരെ നടത്തണമേ. കർത്താവേ സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിനെ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ദൈവം നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും
ജീവനമ്പിച്ചുള്ളതിന്റെ രൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, നിന്റെ തിരുക്കരങ്ങൾ ഞങ്ങളെ പരിമേൽപ്പിച്ച അനുഗ്രഹങ്ങളിലേക്കുന്നു. അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കാം. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നതായ ഓരോ നിമിഷവും ദൈവകരുണയ്ക്കും ദൈവകൃപയ്ക്കും അടിസ്ഥാനപ്പെട്ട ജീവിപ്പാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഐക്യതയുടെ വലിയ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഐക്യതകൾ ഉണ്ടാകുവാൻ ദൈവികമായ കൃപ അധികമായിട്ട് അനുഭവിപ്പാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഐക്യതയുടെ മഹത്വം നിത്യതയാണെന്നുള്ള ബോധ്യം തരണമേ. ഐക്യതയുടെ നീതി ദൈവനീതിയാണ്, അത് യേശു ഞങ്ങൾ കാണിച്ചു തന്ന നീതിയാണ് എന്ന് തിരിച്ചറിവ് ഞങ്ങൾ തരണമേ. പ്രത്യേകമായ ആവശ്യത്തിലിരിക്കുന്നവരെ ഓരോരുത്തരെയും ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവർക്ക് ദൈവം സൗഖ്യം നൽകണമേ എന്ന് പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആശുപത്രികളിലും ഭവനങ്ങളിലുമൊക്കെ പ്രായത്തിൻ്റെ ക്ഷീണതകളും മറ്റ് ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് വിശ്രമിക്കുന്നതായ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം കാത്തുകൊള്ളുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കോവിഡിൻ്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെയൊക്കെ ശുശ്രൂഷയൊക്കെ ആയി നിർവഹിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വാക്സിനൊക്കെ എല്ലായിടങ്ങളിലും എല്ലാവർക്കും ലഭ്യമായി തീരുവാനുള്ള സാധ്യതകളെ ദൈവം ഒരുക്കണമെന്ന് അപേക്ഷിക്കാം. 11 വയസ്സുള്ള ജെന്നിഫർ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ശേഷം ഇപ്പോൾ വളരെയധികം സീരിയസ് ആയിട്ട് ഐ സിയുയിൽ ആയിരിക്കുന്നു. ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. 11 വയസ്സ് മാത്രമേ ഉള്ളല്ലോ. ദൈവം നമ്പുരാൻ അത്ഭുതകരമായ വിടുതൽ, സൗഖ്യം. ആശുപത്രിയിൽ ഐ സിയുയിലെ കിടക്കമേൽ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് അഭയാചന കഴിക്കാം. നമ്മുടെ അറിവിലെ പരിചയത്തിലൊക്കെ ഉള്ള മറ്റ് രോഗത്തിൻ്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും നമുക്ക് ഓർക്കാം. വേർപാടുന്ന ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ നമ്മുടെ ഇടവകയിൽ തന്നെ ഇടവിൽപ്പെട്ട പല പ്രിയപ്പെട്ടവരുടെയും പ്രിയപ്പെട്ടവരൊക്കെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട് വേർപാടിൻ്റെ വേദനയിലും ദുഃഖത്തിലുമൊക്കെ ആയിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും നമുക്ക് ഓർക്കാം. സ്വർഗീയമായ ആശ്വാസം, സമാധാനം, പ്രത്യാശ പ്രിയപ്പെട്ടവർക്ക് നൽകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളോട് ആരെങ്കിലുമൊക്കെ പ്രത്യേക പ്രാർത്ഥന റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് ഓർക്കാം. നമ്മൾ അധിവസിക്കുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പുതിയൊരു ഗവൺമെൻറ്റൊക്കെ ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ടു. ഏറ്റവും ഭംഗിയായി പ്രവർത്തിപ്പാൻ അവിടുന്ന് സജ്ജരാക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കോവിഡിൻ്റെ പ്രയാസങ്ങളൊക്കെ കേരളത്തിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സഹോദരങ്ങളെയും നമ്മുടെ മാതാപിതാക്കന്മാരെയൊക്കെ നമുക്ക് ഓർക്കാം. ബന്ധുക്കളെയും നമ്മുടെ ചുറ്റുപാടുള്ളവരെയൊക്കെ നമുക്ക് ഓർക്കാം. ദൈവമേ, നീ അവിടുന്ന് സൗഖ്യത്തോടെ എല്ലാവരെയും കാക്കണമെന്ന് അപേക്ഷിക്കാം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വലിയ മെത്രാപ്പുൽ തിരുമേനിക്ക് വേണ്ടി, മെത്രാപ്പുൽ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റുള്ള തിരുമേനിമാരെയും നമുക്ക് ഓർക്കാം. ഭദ്രാസന കൺവെൻഷനുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ അനുഗ്രഹമായി തീരുവാൻ, വചന കേൾവി ഞങ്ങൾക്ക് രൂപാന്തരത്തിന് കാരണമായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഫെബ്രുവരി മാസം നടത്താനിരിക്കുന്നതായ മാരാമം കൺവെൻഷന് വേണ്ടി, അതിന് അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 185 കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണല്ലോ, ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണല്ലോ. ഐക്യതയുടെ ആത്മാവിനെ അവിടെ നൽകണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവീകതകൾ നിറഞ്ഞു നിൽപ്പാൻ ദൈവം സഹായിക്കണേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവനീതിയിൽ ഇടപെടുവാൻ ദൈവമേ ഒന്ന് ഇടവരുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമഹത്വം അത് നിത്യതയാണെന്നുള്ള തിരുവച്ചറിവ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം.
പ്രായത്തിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ട ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവർ, ഡെലിവറിക്കായി കാത്തിരിക്കുന്ന പെൺകുട്ടികൾ, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ലഭിച്ചതായിട്ടുള്ള പ്രിയപ്പെട്ടവർ, എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന യവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, നീ അവിടുന്ന് കരുണ ചെയ്യണമേ. നിൻ്റെ കരുണയും നിൻ്റെ മഹത്വവും നിൻ്റെ കൃപകളും നിൻ്റെ മക്കൾ അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. ആരോടും പറയാൻ കഴിയാത്ത നമ്മുടെ വേദനകളും നിരാശകളും ദുഃഖങ്ങളും എല്ലാം ദൈവത്തോട് പറയാം. പോയി ചൊല്ല യേശുവിനോട് എന്ന പാട്ടുകാരൻ പറയുന്ന പോലെ, നിൻ്റെ എല്ലാ ദുഃഖങ്ങളും വേദനകളും അവലാദികളും പരിഭവങ്ങളും എല്ലാം യേശുവിനോട് പോയി ചൊല്ല, യേശുവിനോട് പറയാം. ക്രോപന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും ശ്രാഭ്യന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും വിവേകമുള്ള സൈന്യങ്ങളുടെ ആയിരങ്ങളാലും പതിനായിരം പതിനായിരങ്ങളാലും പൊരുത്തപ്പെടുന്നവനും സൗരഭ്യത്തിനായി തനിക്കണയ്ക്കുന്ന വഴിപാടുകളെയും പൂർണ്ണഫലങ്ങളെയും ശുദ്ധീകരിച്ച് പൂർത്തി വരുത്തുന്നതിനുമായി ഞങ്ങളുടെ കർത്താവ് യേശുമശിഹായുടെ പിതാവായ ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ എന്നതിനെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ മനുഷ്യരെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചുള്ളണമേ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിലേകത്വമുള്ളതുമായ തൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. വിശുദ്ധതകൾ വിശുദ്ധിയും വെടുപ്പമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി. തൻ്റെ കർണയാ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ, തൻ്റെ തിരുമേനിയുടെ വിലയേറി പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ, ഉണ്ടായതുമുണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നതുമായ ജീവൻ വിശുദ്ധമുള്ള ഏകരോഗായ നമ്മോടുകൂടെ, കർത്താവിന്റെ തിരുനാമം മാതുമല നന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ജീവികളായി നടന്ന
എന്റെ സഹോദര സഹോദരന്മാരും പ്രിയമുള്ളവരുമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാമക്കളോട് കർണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കർണ കാണിക്കുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളെ ഓർത്തുന്നേ പിന്നെ ഞങ്ങളുടെ വർഗത്തിന്റെ നേകമുള്ള ഒതുക്കത്തിനുമായി വരുവാതിരിക്കുന്നതുമായ ദൈവോത്ര പാപരിഹാരം ചേരിക്കുന്ന നിന്റെ അകത്താൽ നിന്റെ അടിയാർക്ക് പാമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവല്ലാത്തതിൻ്റെ വലതുകരം നീട്ടി കടങ്ങട്ട പരിഹാരത്തിനും പാപങ്ങട വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ നേക്കുന്നതിൻ്റെ മുഖപ്രസാദനമായി ഗാൽഗത്താരൂരത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലവധിക്കാതല്ലാത്ത ദൃശ്യരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ വാഴ്ത്തണമേ. മഹാദേവോ, നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വൈകുന്നേരമേലും കൈക്കൊള്ളുന്നേലും അവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കണമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആദരണകൾ ഞങ്ങളുടെ മേലും മരണമേലും എന്നേക്ക് രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങട പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനമായി ഗാൽഗത്താട് ഉയരത്തിൽ വെച്ച മുറിക്കപ്പെട്ടതും ചിത്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്നുള്ള ഓർമ്മയിൽ സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളുക. തലയിലവൻ മുൾമുടി ധരിച്ചാൽ
മോക്ഷം ചേരാനവൻ കേണം കെഞ്ചിടേണം ക്രിസ്തുവിൻ്റെ
പേടിയോരു ശലോമോനും ഈ നിക്ഷേപം ദർശനേ നേടിക്കാർത്തൻ സുപ്രസാദം കേട്ടു സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിനക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുവേ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരു ശരീരവും ഞങ്ങൾ പാനം ചെയ്തായ തിരു രക്തവും ഞങ്ങൾക്ക് ആർക്കും ശിക്ഷാവധി കുറ്റദിനമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അവരുടെ കർത്താവേ, സ്വർഗീയമായി നിന്റെ മേശ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി നിന്റെ കണ്ണുകൊണ്ട് പോത്തുന്നവത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശുരക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹാട് കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതരായിട്ട് ആദ്യമുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടുകൂടെ യോഗ്യതയും അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്ക് നിന്റെ ഏകപുത്രനെ പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് ഏറ്റവും. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ചിതറിപ്പോയവരെ കൂട്ടി ദൂരെ പോയവരെ തിരിക്കുക തെറ്റിപ്പോയവരെ നൽകുക യാചിക്കുന്നോർക്കും മലിനരെ ശുദ്ധന്മാരാക്കാ മോഹാതുരരെ പീഡിതരെ പരിരക്ഷിക്ക രോഗികേടാരോഗ്യം കരുണ നിറഞ്ഞ പിതാവേ നൽ ആശീസുകളിൻ സാഗരമേ ഞങ്ങളണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ കർത്താവേ. സഹോദരി സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടുകൂടെ
വിശുദ്ധവും മഹത്വമുള്ള തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവേൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിൻ്റെ ജയം നൽകുന്ന സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദിസായാൽ മുദ്രയിടപ്പെട്ടവരുമായുള്ളവരെ ഈ തൃത്വം നിങ്ങളുടെ കരങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായി അടിയാൻ ഞാൻ നിങ്ങളുടെ കരുണയാൽ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിപ്പാനായി നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേ. Announcements by secretary. Good afternoon. ഇന്ന് ജനുവരി 24, 2021 ഇന്ന് നമ്മുടെ ബഹുമാനായ അനീഷ് തോമസ് തോമസ് അച്ഛൻ്റെ ജന്മദിനമാണ് അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നതായ ഒരു ദിവസമാണ്. അച്ഛൻ്റെ ശുശ്രൂഷകൾ സഭയ്ക്കും ക്രിസ്തുസ് ദേവാലയത്തിനും നമുക്കേവർക്കും വളരെ അനുഗ്രഹമായി ഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ നമുക്കേവർക്കും ഒരുമിച്ച് അച്ഛൻ്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഈ വർഷം പ്രത്യേക സാഹചര്യമാണെങ്കിലും കുറച്ചു പേർക്കെങ്കിലും ഒരുമിച്ച് വന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നു. ഇന്ന് ആരാധനയ്ക്ക് ശേഷം സോഷ്യൽ ഹാളിൽ വച്ച് അച്ഛൻ കേക്ക് മുറിക്കുന്നതും അത് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നതുമാണ്. അതിനായി ആ സന്തോഷ നിമിഷത്തിലേക്ക് എല്ലാവരും ഈ ഇടവകയിൽ വന്നിരിക്കുന്ന ഈ ആരാധനയിൽ വന്നിരിക്കുന്ന എല്ലാവരും സംബന്ധിച്ചിട്ട് മാത്രമേ പിരിയാവൂ എന്നുള്ള കാര്യവും സ്നേഹത്തോടെ അറിയിക്കട്ടെ. അച്ഛൻ്റെ മുൻപോട്ടുള്ള മേഖലകളിലും ശുശ്രൂഷയിലും കുടുംബജീവിതത്തിലും അച്ഛനെയും കുടുംബത്തെയും സർവേശ്വരൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ക്രിസ്തുസ് ഇടവകകളായിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിലുള്ള ബർത്ത്ഡേ വിഷസ് ഈ സമയം അച്ഛനെ അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ 2 ദിവസം കഴിയുമ്പോൾ 26 ജനുവരി ചൊവ്വാഴ്ച നമ്മുടെ ജെൻസി കൊച്ചമ്മയുടെ ബർത്ത്ഡേ കൂടിയാണ്. കൊച്ചമ്മ, wishing a happy birthday in advance from all of us. കൽപ്പനയുള്ളത് വായിച്ചു കൊള്ളട്ടെ. Dearly beloved in Christ, Mr. Thomas C. Jacob and George Kutty M. Kunchandi, the trustees of the parish for the year 2021, have submitted the trust deed as per the constitution of the Marthoma Church, and they are permitted to take charge as per the direction of the vicar as per the Sabha Constitution, Clause 33D. Members are exhorted to participate wholeheartedly in the spiritual life of the parish. He was in his ministry, Right Reverend Dr. Isaac Murphy Lexnos, Diocesan Episcopa. Regular activities. Next Sunday, we will have a Holy Communion service in Malayalam at 10:30 a.m. Reverend Anish Thomas Thomas will lead this service. Inviting all families to attend the Holy Communion service on coming Sunday. Sign up will open today evening. Sign up will be first come first served basis. The last day for the registration is on Friday, January 29th at 10 p.m. Emmanuel prayer group will be assisting with the lesson reading. Tuesday prayer at 6:30 p.m. through conference call. Wednesday 9:30 a.m. fasting prayer through conference call. Friday 6 p.m. senior fellowship meeting through conference call.
annual election also will take place on this day. നോട്ട് ചെയ്യുക, ഫ്രൈഡേ, അടുത്ത ഫ്രൈഡേ 6 മണിക്ക് സീനിയർ ഫെലോഷിപ്പിൻ്റെ മീറ്റിങ്ങും അതിനോടൊപ്പം 2021 സ്ഥാനത്തേക്കുള്ള ആൾക്കാരെയും എലക്ട് ചെയ്യുന്നതാണ്. അതിലും എല്ലാവരും പങ്കെടുക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഫ്രൈഡേ 7 PM യൂസ് ഫെലോഷിപ്പ് മീറ്റിംഗ് ത്രൂ കോൺഫറൻസ് കോൾ. സാറ്റർഡേ 10 AM സേവിയാ സംഘം മീറ്റിംഗ് ത്രൂ കോൺഫറൻസ് കോൾ. സാറ്റർഡേ 6:30 PM ആസ് യൂഷ്വൽ കോമൺ പ്രെയർ ത്രൂ കോൺഫറൻസ് കോൾ. ടുഡേ, ദാറ്റ് ഇസ് സൺഡേ January 24 അറ്റ് 5 PM high school fellowship through conference call. General announcements. Choir General Body. The annual General Body meeting of Christos Choir scheduled to be held on Monday, February 1st, 2021 at 8 p.m. through Zoom conference to transact the following agenda. Agenda: annual report for the year 2020, annual auditor account for the year 2020, budget for the year 2021, any other items with the permission of the chair. Kurian John, choir secretary. Youth fellowship will be having a general body meeting on February 5th, 7 PM over Zoom. Agenda: annual report for the year 2020, accounts report for the year 2020, budget report for the year 2021, any other matters with the approval of the chair. And see baby youth fellowship secretary. Receipt. Final receipt of the year, your 2020 payments are in the mailbox. കഴിഞ്ഞ വർഷം നിങ്ങൾ ഇടവേക്ക് നൽകിയിരിക്കുന്ന എമൗണ്ടിൻ്റെ ഫൈനൽ ആയിട്ടുള്ള റെസിപ്റ്റ് നിങ്ങളുടെ ഓരോരുത്തരുടെ മെയിൽ ബോക്സിൽ അവൈലബിൾ ആണ്. പോകുന്നതിന് മുമ്പായി അതും കളക്ട് ചെയ്യണമെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഏതെങ്കിലും ഫോൺ നമ്പറുകൾ, ഇമെയിലുകൾ നമ്മുടെ പള്ളിയുടെ രജിസ്റ്ററിലെ ഇമെയിൽ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജിലോ എവിടെയെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ പുതുതായിട്ട് ആരെങ്കിലും മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യം എന്നെ എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. അതനുസരിച്ച് ഞാൻ ഗ്രൂപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ്. ഇത്രയുമാണ് നമുക്ക് ഈ ആഴ്ചയിലുള്ള അനൗൺസ്മെൻറ്റുകൾ. എല്ലാവരെയും സോഷ്യൽ കാർഡിലേക്ക് അച്ഛൻ്റെ കേക്ക് കട്ടിങ്ങിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരാഴ്ചയുടെ നേരുകയും ചെയ്യുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ വലിയവനായ ദൈവം സഹായിക്കുന്ന എല്ലാ ദൈവകൃപയ്ക്കായിട്ട് നീയോട് സ്തോത്രം. കൃപയുടെ സമ്മത പറഞ്ഞതുപോലെ ഈ വർഷവും ബർത്ത്ഡേ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം നമ്പുരാൻ കൃപ ചെയ്തു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പട്ടകാര സമയത്തോളം ബർത്ത്ഡേ ദിവസം ഒരു ഞായറാഴ്ചയാകുന്നത് ഏറ്റവും സന്തോഷകരമാണ്. കാരണം അന്ന് രാവിലെ വിശുദ്ധ കുർബാന ശുശ്രൂഷ ചൊല്ലുവാനൊക്കെ ലഭിക്കുന്നതായ അനുഗ്രഹം വളരെ വലുതാണ്. ഓരോ ശുശ്രൂഷകൾ കഴിയുമ്പോഴും 4-ാമത്തെ ആശീർവാദം പറയുമ്പോൾ പറയുന്നതായ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന്. എല്ലാ ശുശ്രൂഷകളും അവസാനിക്കുമ്പോൾ, വിശുദ്ധ കുർബാന അവസാനിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. ഓരോ ശുശ്രൂഷരെ സമയത്തോളം, ഞാൻ മാത്രമല്ല എല്ലാ ദൈവിക ശുശ്രൂഷകരും, ജനത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് നിലനിൽക്കുന്നത്. അവരുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ശക്തി കാവൽ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന അധികമായി ഈ നാളുകളിൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ 4 വർഷക്കാലവും നിങ്ങളോടൊപ്പം ലഭിച്ചതായിട്ടുള്ള ഇടവകയുമായുള്ള ബന്ധത്തിലൊക്കെ ലഭിച്ച എല്ലാ സന്തോഷങ്ങൾക്കും എല്ലാ അനുഗ്രഹത്തിനും ദൈവത്തിന് നന്ദി കരേറ്റുന്നു. നിങ്ങളൊക്കെ നൽകിയിട്ടുള്ള ഒരുപാട് സ്നേഹം, ഒരുപാട് കരുതൽ, പ്രാർത്ഥന, അതെല്ലാം ഓർക്കുന്നു. എല്ലാവർക്കും പ്രത്യേകമായി നന്ദി. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും വിശ്വസനും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ലഭിച്ചതായ നല്ല കൂട്ടായ്മയ്ക്കായി കൂടി വരവിൻ്റെ അനുഗ്രഹത്തിനായി നിന്നോട് സ്തോത്രം. പിരിഞ്ഞു പോകുമ്പോൾ നിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരിക്കണം. ദൈവവചനം എല്ലായ്പ്പോഴും ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടേ ഇരിക്കണം. മഹത്വം നമ്പുരാനെ നീ തന്നെ എടുക്കണമെന്ന് അതാ യേശു മിശിഹാമ്പലം പ്രാർത്ഥിക്കുന്നു. എന്തേതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ.